ഏശയ്യ അദ്ധ്യായം 52. സിയോനെ, ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക. അപരിചിതനും അശുദ്ധനും മേലിൽ നിന്നിൽ പ്രവേശിക്കുകയില്ല. ബന്ധനസ്ഥനായ ജെറുസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥനായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു, പ്രതിഫലം കൂടാതെ നിങ്ങൾ മോചിതരാവുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തത്കാലിക വാസത്തിന് എൻ്റെ ജനം ഈജിപ്തിലേക്ക് പോയി. അസിറിയക്കാർ അകാരണമായി അവരെ പീഡിപ്പിച്ചു. കർത്താവ് ചോദിക്കുന്നു, എൻ്റെ ജനത്തെ അകാരണമായി പിടിച്ചുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ ഞാൻ എന്തു ചെയ്യണം? അവിടുന്ന് അരുളി ചെയ്യുന്നു, അവരുടെ ഭരണാധികാരികൾ വിലപിക്കുന്നു. എൻ്റെ നാമം നിത്യവും ഇടതടവില്ലാതെ നിന്ദിക്കപ്പെടുന്നു. എൻ്റെ ജനം എൻ്റെ നാമം അറിയും. ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവർ അറിയും. ഇതാ ഞാൻ ഇവിടെയുണ്ട്. സത്വാർത്ഥ അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്! ശ്രദ്ധിക്കുക, നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു, അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു. ജെറുസലേമിലെ വിജനതകളെ ആർത്തുപാടുവൻ, കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു. തൻ്റെ പരിശുദ്ധ കരം എല്ലാ ജനതകളുടെയും മുൻപിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. പോകുവൻ, പോകുവൻ, അവിടെ നിന്ന് കടന്നു പോകുവൻ. അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്. കർത്താവിൻ്റെ പാത്രവാഹകരെ, നിങ്ങൾ അവളിൽ നിന്ന് ഓടി അകലുവൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവൻ. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. കർത്താവിൻ്റെ ദാസൻ 4. എൻ്റെ ദാസന് ശ്രേയസ്സുണ്ടാവും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്നു പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും.